സ്നേഹമുള്ളവരെ, ട്രൂ ഫേസ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്നത്തെ ചിന്താ വിഷയം ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നുള്ളതാണ്. പൗലോസ് അപ്പസ്തോലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 16 മുതൽ നമുക്ക് വായിച്ച് ധ്യാനിക്കാം. ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. മനുഷ്യൻ പൂർണ്ണതയിലേക്ക് പ്രയാണം ചെയ്യുന്നവനാണ്. രക്ഷപ്രാപിക്കുവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമാധാനത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്. നന്മയുടെ വഴികൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. നന്മ ചെയ്തുകൊണ്ട് ദൈവത്തോടുകൂടി ആയിരിക്കുവാൻ, ദൈവത്തിൽ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നവനാണ്. എന്നാൽ ഇന്ന് നാം ജീവിക്കുന്ന ഈ ലോകം തിന്മകൾ ദേശസാൽക്കരിക്കപ്പെട്ട അവസ്ഥയിലാണ്. കമ്പോള സംസ്കാരവും മനുഷ്യൻ്റെ സ്വാർത്ഥതയും അഹങ്കാരവും ദുരാശകളും അഹന്തയുമെല്ലാം ഒന്നിച്ചു ചേർന്ന് സ്വാർത്ഥതയുടെ ഒരു ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാവർക്കും എല്ലാമായി ജീവിക്കുവാൻ ആഗ്രഹിച്ചാലും പാപത്തിനടിമപ്പെട്ടു പോകുന്ന ഒരു ലോകമാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. ലോകം, പിശാച്, ശരീരം, മോഹങ്ങൾ, ദുർമോഹങ്ങൾ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുമെന്ന് വചനം നമുക്ക് ഓർക്കാം. എന്നാൽ ഇവിടെ 5-ാം അധ്യായത്തിൽ പൗലോസ് അപ്പസ്തോലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനുമെതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ആഗ്രഹിക്കും, പക്ഷേ ചുറ്റുപാടുകളുടെ സ്വാധീനം, സാഹചര്യങ്ങളുടെ അടിമത്തം, സ്വാർത്ഥത, ഇഷ്ടാനിഷ്ടങ്ങൾ, സ്വന്തം വഴികൾ, ഇത് ജീവിതത്തെ പെരുവഴിയിലാക്കുകയാണ്, ലക്ഷ്യത്തിലെത്തിക്കുന്നില്ല. സ്നേഹത്തിൻ്റെ വഴികൾ, ത്യാഗത്തിൻ്റെ വഴികൾ, ശുശ്രൂഷയുടെ വഴികൾ, കൂട്ടായ്മയുടെ വഴികൾ മറന്ന് സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മനുഷ്യൻ കുതിച്ചു പായുകയാണ്, ഉയരങ്ങളെ കീഴടക്കുവാൻ. എത്ര ഉയരത്തിലെത്തിയാലും സമാധാനമില്ല, സന്തോഷമില്ല, സംതൃപ്തിയില്ല, ഉള്ളിൽ ഒരു ശൂന്യത അനുഭവിക്കുകയാണ് മനുഷ്യൻ. കാരണം മനുഷ്യരെ എല്ലാവരെയും പിന്തള്ളിക്കൊണ്ട്, അടിച്ചമർത്തിക്കൊണ്ട്, ഒറ്റപ്പെടുത്തിക്കൊണ്ട്, ഉപയോഗിച്ച് അവരെയെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് കുതിക്കുകയാണ് മനുഷ്യൻ. നേടുവാൻ, വിജയത്തിലെത്തുവാൻ, ഉയരങ്ങൾ കീഴടക്കുവാൻ, എന്നിട്ടെന്ത് നേടി, എന്ത് നേടുന്നു, എങ്ങോട്ടാണ് യാത്ര, എവിടെ എത്തി, ഇത് ചിന്തിക്കാൻ സമയമില്ല മനുഷ്യനെ. കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകുക. പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു, എന്ത് ഓർമ്മപ്പെടുത്തുന്നു, ദൈവത്തിൻ്റെ വചനങ്ങൾ എന്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, എളിമപ്പെട്ടുകൊണ്ട് ശാന്തമായി തമ്പുരാൻ്റെ കൂടെ ആയിരിക്കുകയും അവിടുത്തോടെ ചേർന്ന് നിന്നുകൊണ്ട് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുക. എളിമയോടെ, വിശ്വസ്തയോടെ, സ്നേഹത്തോടെ, കൂട്ടായ്മയോടെ, ത്യാഗ ശുശ്രൂഷയിലൂടെ മുന്നേറുമ്പോൾ, ആത്മാവിൻ്റെ പ്രചോദനങ്ങൾ അനുസരിച്ച് മുന്നേറുമ്പോൾ നമുക്ക് വിജയം പ്രാപിക്കാൻ, വിജയത്തിലെത്തിച്ചേരാൻ, എല്ലാവരും ഒന്നിച്ച് വിജയിക്കാൻ എളുപ്പമാണ്. പൗലോസ് അപ്പസ്തോലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ആത്മാവ് നിങ്ങളെ നയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴിലല്ല. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം: വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ്. ആത്മാവിന് ചേരാത്ത, രക്ഷയ്ക്ക് ചേരാത്ത, ശരിയായ ദൈവികമായ ആനന്ദത്തിന് ചേരാത്ത ചില പ്രവൃത്തികളെ ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് നമ്മൾ ധ്യാനിക്കുകയാണ്. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എന്നാണ് ഇതിനൊക്കെ പറയുന്നത്. വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി തുടങ്ങി വിഗ്രഹാരാധനകളും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ മനുഷ്യൻ്റെ സ്വാർത്ഥതയ്ക്കും അഹങ്കാരത്തിനും സുഖലോലുപതയ്ക്കും പ്രാധാന്യം കൊടുത്തിട്ടുള്ള ജീവിതം ഒരിക്കലും വിജയത്തിലെത്തുകയില്ല. താൽക്കാലികമായ ഒരു സുഖം, താൽക്കാലികമായൊരു സന്തോഷം, കുറച്ച് നാളത്തേക്ക്, കുറച്ച് നേരത്തേക്ക്, കുറച്ച് വ്യക്തികൾ,
കുറേയധികം ലാഭം കിട്ടാൻ വേണ്ടി കൊതിക്കുന്നു. അല്ലയോ മനുഷ്യ, നിൻ്റെ ഓട്ടം എങ്ങോട്ടാണ്? നീ ഏത് വഴിയാണ് സഞ്ചരിക്കുന്നത്? ലോകം മുഴുവൻ നേടുവാൻ നീ സഞ്ചരിക്കുകയാണ്. നീ ലോകം മുഴുവൻ നേടിയാലും എൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിൻ്റെ വഴികൾ ശാശ്വതമായ വഴികളല്ല, പെരുവഴികളാണ്, നഷ്ടത്തിൻ്റെ വഴികളാണ്. ശാശ്വതമായ നേട്ടത്തിന് വേണ്ടി നീ കുതിക്കണം, ദൈവത്തിങ്കിലേക്ക് തിരിയണം. ദൈവത്തിൻ്റെ വഴികൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ, ദൈവം ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നിനക്ക് ആത്മസായുജ്യമുണ്ടാവുകയുള്ളൂ. ഫലോസഫത്തോലം തുടർന്നും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുകയില്ല. ഇത്തരം പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല, നിത്യരക്ഷ പ്രാപിക്കുകയില്ല. അശുദ്ധിയിൽ മുഴുകിയാൽ, അശുദ്ധ വിചാരങ്ങൾ, അശുദ്ധമായ അടിമത്തങ്ങൾ, അശുദ്ധമായ കൂട്ടുകെട്ടുകൾ, അശുദ്ധമായ കൂട്ടായ്മകൾ, അശുദ്ധിയുടെ വഴികൾ ഉപേക്ഷിക്കുക, തിന്മയുടെ വഴികൾ ഉപേക്ഷിക്കുക, നാശത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്കുക. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. 22:5-22 പൗലോസഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു, ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവയാണ്. ഇത് നമുക്ക് ധ്യാനിക്കാം. ആത്മാവിനോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ, ആത്മാവിൻ്റെ സ്വരം ശ്രവിച്ച്, ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച്, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നു. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്, ദൈവത്തിൻ്റെ പുത്രിമാരാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ എന്ത് ഉദ്ബോധിപ്പിക്കുന്നു, എന്തിനു വേണ്ടി പ്രചോദനം തരുന്നു? യേശുവിൻ്റെ സ്നേഹം ഞങ്ങളെ പ്രചോദിതരാക്കുന്നു, ശക്തിപ്പെടുത്തുന്നു. നമുക്കറിയാം, ഈ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. അതുകൊണ്ട് നമുക്ക് സ്നേഹത്തിൽ വളരാം, ആനന്ദത്തിൽ വളരാം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നീ പുണ്യങ്ങളാൽ നമുക്ക് നിറയാം. പരിശുദ്ധാത്മാവ് തരുന്ന വലിയ ദാനങ്ങളാണ്. അതിനുവേണ്ടി യാചിക്കണം, പ്രാർത്ഥിക്കണം, തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം, ജാഗ്രതയോടെ പ്രാർത്ഥിക്കണം, നിരന്തരം പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തുതി. നിങ്ങൾക്ക് നന്ദി.